നമസ്കാരം, സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേന്ദ്ര സർവകലാശാലയിൽ വിദ്യാർത്ഥി സമരം ശക്തമായി. സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കേന്ദ്ര സർവകലാശാലയ്ക്ക് 28 വരെ അവധി പ്രഖ്യാപിച്ചു. മടക്കര തുറമുഖം അവഗണനയിൽ, വൈദ്യുതി ലഭിച്ചില്ല, കെട്ടിടങ്ങൾ നോക്കുകുത്തിയായി. ശമ്പള പരിഷ്കരണത്തിലെ അപാകതകൾ തീർക്കണം. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനത്തിന് സമാപനം. പൊതുമേഖലാ സംരക്ഷണത്തിനായി AITUC ക്യാമ്പയിൻ. കാഞ്ഞങ്ങാട് സായാഹ്ന ധർണ നടന്നു. ലേറ്റസ്റ്റ് പത്രാധിപരെ വധിക്കാൻ ശ്രമിച്ച കേസ്. പ്രതികൾക്ക് 22 വർഷം തടവും 100,000 രൂപ പിഴയും വിധിച്ചു. കേരള സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ പെൻഷൻകാരുടെ പ്രതിഷേധം. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ നടത്തിയ കളക്ട്രേറ്റ് മാർച്ചിൽ പ്രതിഷേധം ഇരമ്പി. ലയൺസ് ക്ലബിന്റെ സേവന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർവകലാശാലയിൽ വിദ്യാർത്ഥി സമരം ശക്തമായി. ഉപരോധ സമരത്തിലേർപ്പെട്ട വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് നീക്കി. സമരം തുടരുമെന്ന് വിദ്യാർത്ഥി സംഘടനകൾ. കോളേജ് 28 വരെ അടച്ചിട്ടു. ഹോസ്റ്റൽ ഫീസിനെ ചൊല്ലി പെരിയ കേന്ദ്ര സർവകലാശാലയിൽ സമരം കൂടുതൽ ശക്തമായി. ബുധനാഴ്ച നടന്ന സമരത്തിൽ രജിസ്ട്രാറേയും ഫിനാൻസ് ഓഫീസറേയും ഉപരോധിച്ചു. പെൺകുട്ടികളുടെ ഹോസ്റ്റൽ ഫീസ് ഒഴിവാക്കുക, ഗവേഷണ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന മെറിറ്റ് സ്കോളർഷിപ്പ് കുറക്കാനുള്ള നീക്കത്തിലും പ്രതിഷേധിച്ചാണ് ABVP ഒഴികെയുള്ള ജോയിന്റ് ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ സമരം തുടങ്ങിയത്. തിങ്കളാഴ്ച വിദ്യാർത്ഥികൾ വൈസ് ചാൻസലറെ ഉപരോധിച്ചിരുന്നു. വിദ്യാർത്ഥികൾ ഉന്നയിച്ച ആവശ്യങ്ങൾക്ക് രേഖാമൂലം ഉറപ്പു നൽകണമെന്ന ആവശ്യം അംഗീകരിക്കാൻ സർവകലാശാല അധികൃതർ തയ്യാറായിരുന്നില്ല. ഇതേ തുടർന്നാണ് ബുധനാഴ്ച സർവകലാശാലയുടെ കാസർഗോഡ്, പടന്നക്കാട്, പെരിയ ക്യാമ്പസുകളിൽ പഠിപ്പ് മുടക്കിയ വിദ്യാർത്ഥികൾ ഉപരോധ സമരത്തിലേർപ്പെട്ടത്. രാവിലെ മുതൽ ഇവിടെ സമരമിരിക്കുന്ന വിദ്യാർത്ഥികളോട് ഈ യൂണിവേഴ്സിറ്റി അധികാരികൾ കാണിക്കുന്ന നിലപാട് എന്താണെന്ന് ഇങ്ങോട്ട് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇത്തരത്തിലല്ല, ഇതിലും വലിയ എന്ത് നിലപാട് അവർ സ്വീകരിച്ചാലും ഈ സമരത്തിൽ നിന്ന് ഒരു പടി പോലും പിറകോട്ട് പോകാൻ ഞങ്ങൾ ആരും തയ്യാറല്ല എന്ന് ഇവിടെയുള്ള എല്ലാ ആദ്യത്തെ സ്റ്റാഫ് മുതൽ അവസാനത്തെ VC അല്ല അതിന്റെ അപ്പുറത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വരെ ഞങ്ങൾ അറിയിക്കുകയാണ്. സമരത്തെ തുടർന്ന് വൈസ് ചാൻസലർ 28 വരെ സർവകലാശാലയ്ക്ക് അവധി പ്രഖ്യാപിച്ചു. വൈകിട്ട് 5 മണിക്ക് ശേഷവും സമരം തുടരുന്നതോടെ ബേക്കൽ പോലീസ് വിദ്യാർത്ഥികളെ ബലമായി അറസ്റ്റ് ചെയ്ത് നീക്കി. NSU, SFI, AISF ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ സമരരംഗത്തുണ്ട്. വിദ്യാർത്ഥി യൂണിയൻ നേതാക്കളായ അജിത്ത്, ജിതിൻ രാജ്, ശ്രുതി എന്നിവരുൾപ്പെടെയുള്ളവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മടക്കര തുറമുഖം അവഗണനയിൽ മുങ്ങുന്നു. വൈദ്യുതി കണക്ഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് തുറമുഖത്തിനകത്തെ കെട്ടിടങ്ങൾ പലതും നോക്കുകുത്തിയായി കിടക്കുന്നു. മണൽത്തിട്ടകൾ ബോട്ടുകളുടെ വരവിനെയും ബാധിച്ചു തുടങ്ങി.
ആറുമാസം മുമ്പ് നാടിന് സമർപ്പിച്ച മടക്കര തുറമുഖത്തിന്റെ പ്രവർത്തനം പ്രതിസന്ധിയിലേക്ക്. ബോട്ടുചാലിൽ രൂപപ്പെട്ട മൺതിട്ടകൾ, അനുബന്ധ കെട്ടിടങ്ങളിൽ വൈദ്യുതി കണക്ഷൻ ലഭിക്കാത്തത് എന്നിവയാണ് തുറമുഖത്തിന്റെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത സഹായത്തോടെയാണ് 29 കോടിയോളം രൂപ ചെലവിട്ട് മടക്കര തുറമുഖം നിർമ്മിച്ചത്. തൊഴിൽ തർക്കങ്ങളാണ് ആദ്യഘട്ടത്തിൽ തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തടസ്സമായത്. എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ല എന്നതാണ് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം. വൈദ്യുതി ലഭിക്കാത്തതിനാൽ തുറമുഖത്തിന്റെ ലേലപ്പുരയോട് ചേർന്ന് നിർമ്മിച്ച റെസ്റ്റ് ഷെഡ്, വർക്ക്ഷോപ്പ്, ഗിയർ ഷെഡ് എന്നിവ ഇതുവരെ തുറന്നിട്ടില്ല. ഈ അനുബന്ധ കെട്ടിടങ്ങളിൽ വൈദ്യുതി ലഭിക്കാൻ 1 ലക്ഷത്തിലേറെ രൂപ നൽകേണ്ടതുണ്ട്. ഈ തുക ആവശ്യപ്പെട്ട് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് സർക്കാരിലേക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും ഫണ്ട് അനുവദിച്ചിട്ടില്ല. മത്സ്യങ്ങൾ എത്തിച്ച് ലേലം ചെയ്യുന്ന ലേലപ്പുരയിൽ മാത്രമാണ് ഇപ്പോൾ വൈദ്യുതി കണക്ഷൻ ലഭിച്ചിട്ടുള്ളത്. തുറമുഖത്തെ കച്ചവട സാധ്യത കണക്കിലെടുത്ത് വൻ തുകയ്ക്ക് മുറികൾ വാടകയ്ക്ക് കൊടുത്തവരും വീട്ടിലായിരിക്കുകയാണ്. കാന്റീൻ, മറ്റു മുറികൾ എന്നിവ നേരത്തെ തന്നെ ലേലം ചെയ്തിരുന്നു. ഇവിടെയും വൈദ്യുതി ഇല്ലാത്തതാണ് പ്രശ്നം. 1 വർഷത്തെ അഡ്വാൻസ് തുകയും സെക്യൂരിറ്റി ചാർജും നൽകിയാണ് മുറികൾ വാടകയ്ക്കെടുത്തതെന്നാണ് ലേലം കൊണ്ടവർ പറയുന്നത്. കൂടാതെ 12,000 രൂപ ഓരോ മാസവും വാടകയും നൽകി വരികയാണ്. തുറമുഖത്തിനകത്തെ തൊഴിലാളികൾക്ക് ഒരു ചായ ആവശ്യമെങ്കിൽ വീട്ടിൽ നിന്നും കൊണ്ടുവരണം എന്നതാണ് നിലവിലെ സ്ഥിതി. തുറമുഖത്തിനകത്ത് പ്രവേശിക്കണമെങ്കിൽ കാൽനടയാത്രക്കാരോട് പോലും ടോൾ പിരിക്കുന്നവർ ആ ശുഷ്കാന്തി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ കാട്ടുന്നില്ല എന്നതാണ് ആക്ഷേപം. ബോട്ടുകൾക്ക് തുറമുഖത്തെത്താൻ ഉദ്ഘാടന വേളയിൽ താൽക്കാലിക സംവിധാനം എന്ന നിലയിൽ പ്രത്യേക ചാനൽ ഒരുക്കിയിരുന്നു. എന്നാൽ അതിനുശേഷം ഡ്രഡ്ജിംഗ് കാര്യക്ഷമമായി നടക്കാത്തത് കാരണം ഇപ്പോൾ ബോട്ടുകൾക്ക് ഹാർബറിൽ എത്തിച്ചേരാൻ കഴിയുന്നില്ല. മണൽത്തിട്ടകൾ രൂപപ്പെട്ടതിനാൽ രാവിലെ 9 മുതൽ 1 മണിവരെ വലിയ ബോട്ടുകൾ ഹാർബറിൽ എത്തുന്നില്ല. ഇത് വ്യാപാരത്തെ പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ്. ശമ്പള പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിക്കണം. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് ഏരിയ വാർഷിക സമ്മേളനം സമാപിച്ചു. ശമ്പള പരിഷ്കരണത്തിലെ പ്രതിലോമകരമായ ശുപാർശകൾ തള്ളിക്കളയണമെന്ന് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട് പീസ് സ്മാരക മന്ദിരത്തിൽ നടന്ന സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം പി സുഹാസിനി ഉദ്ഘാടനം ചെയ്തു. ില്ലാതെ ഗവൺമെന്റ് ഒരു ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിച്ചു. ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ കമ്മീഷനായിട്ട് ചെയർമാനായിട്ട് ഒരു ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിച്ചു. ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിച്ചെങ്കിലും 6 മാസത്തോളം ആ കമ്മീഷനൊരു ഓഫീസോ സ്റ്റാഫോ ഒന്നും കൊടുക്കാതെ ഇങ്ങനെ ഇരുന്നു. വീണ്ടും നമ്മളൊരു പ്രക്ഷോഭത്തിൻ്റെ ഭാഗത്ത് എത്തിയപ്പോഴാണ് പിന്നെ അതിന് സ്റ്റാഫിനെ കൊടുക്കാനും ഈ അപ്പോഴൊരു ഓഫീസ് കൊടുക്കാനൊക്കെ. വി സി ശങ്കരനാരായണൻ അധ്യക്ഷനായി, വി വി പുരുഷോത്തമൻ, വി സുരേശൻ, കെ സതീശൻ, കെ രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. അലാമിപ്പള്ളിയിലെ പുതിയ ബസ് സ്റ്റാൻഡ് പ്രവർത്തനം ആരംഭിക്കണമെന്ന സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കുറഞ്ഞ കൂലി 18,000 രൂപയാക്കുക എന്ന ആവശ്യവുമായി AITUC സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുക, പരമ്പരാഗത വ്യവസായം സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് AITUCയുടെ നേതൃത്വത്തിൽ ദേശീയ ക്യാമ്പയിൻ തുടങ്ങിയത്. കാഞ്ഞങ്ങാട് നടന്ന സായാഹ്ന ധർണ AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. എന്നാൽ ഉമ്മൻചാണ്ടി വിവരിപ്പിച്ചത് പൂർണ്ണ ബജറ്റാണ്. പൂർണ്ണ ബജറ്റിൽ ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. ആ വാഗ്ദാനങ്ങൾ എത്ര വേണമെങ്കിലും ഉമ്മൻചാണ്ടിക്ക് നൽകുക. പക്ഷേ എന്തുകൊണ്ട് വാഗ്ദാനം നൽകിയാൽ അത് നടപ്പിലാക്കേണ്ടതില്ലല്ലോ. ഉമ്മൻചാണ്ടിക്കും UDF ഉറപ്പുണ്ട്, വരുന്ന തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അവർ അധികാരത്തിൽ തിരിച്ചെത്തില്ല എന്ന്. മുൻ MLA എം നാരായണൻ അധ്യക്ഷനായി, KV കുഞ്ഞമ്പു, എ ദാമോദരൻ, കരുണാകരൻ കുന്നത്ത്, CK ബാബുരാജ് തുടങ്ങിയവർ സംസാരിച്ചു. KK വത്സലൻ, വേലായുധൻ, ബാലൻ എറോൽ, വി കൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വമേകി. ലേറ്റസ്റ്റ് പത്രാധിപരെ ആസിഡൊഴിച്ച് വധിക്കാൻ ശ്രമിച്ച കേസ് പ്രതികൾക്ക് 22 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും വിധിച്ചു. ജില്ലാ കോടതിയാണ് വിധി പ്രസ്താവിച്ചത്. ലേറ്റസ്റ്റ് പത്രാധിപൻ അരവിന്ദൻ മാണിക്കോത്തിനെയാണ് ആസിഡൊഴിച്ച് വധിക്കാൻ ശ്രമിച്ചത്. ഈ കേസിൽ പ്രതികൾക്ക് 22 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും വിധിച്ചു. കാസർഗോഡ് ജില്ലാ കോടതിയാണ് വിധി പ്രസ്താവിച്ചത്. കുണിയ സ്വദേശി ഹാഷിം, ചെറുപുഴ സ്വദേശി CB കാരായി എന്നിവർക്കെതിരെയാണ് വിധി വന്നിരിക്കുന്നത്. അപ്പോൾ വളരെ ഹീനമായ കുറ്റകൃത്യമായതുകൊണ്ട് 22 വർഷമാണ് പ്രതിക്ക് ശിക്ഷ അനുഭവിച്ചിട്ടുള്ളത്. അതിന് 3 വകുപ്പുകൾ പ്രകാരം അനുഭവിച്ചിട്ടുള്ളത്. എങ്കിൽ പോലും 10 വർഷം കടന്ന അനുഭവിച്ചാൽ മതി. 1,10,000 രൂപയാണ്
പിഴയായി നൽകേണ്ടത് പ്രതികൾ ഒന്നും രണ്ടും പ്രതികൾ അത് ഈ ഇരയാക്കപ്പെട്ട ആൾക്ക് നൽകേണ്ടതുണ്ട്. അതിന് പുറമെ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി ഈ 357 ACR പ്രകാരം ചുരുങ്ങിയത് 100,000 രൂപയെങ്കിലും ഈ വിക്റ്റിമായ ആൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് കോടതി ഉത്തരവിൽ പറയുന്നുണ്ട്. വാർത്ത നൽകിയതിലുള്ള വൈരാഗ്യമാണ് ഇവരെ ക്രൂരകൃത്യത്തിന് പ്രേരിപ്പിച്ചത്. 2006 മാർച്ച് 26 കേസിനാസ്പദമായ സംഭവം നടന്നത്. കേസിലെ മറ്റൊരു പ്രതിയായ കമ്മാടം റസാഖിനെ കോടതി കുറ്റകാരനല്ലെന്ന് കണ്ട് വെറുതെ വിട്ടു. കോടതി വിധിയിൽ താൻ തൃപ്തനല്ലെന്നും മേൽക്കോടതിയെ സമീപിക്കുമെന്നും അരവിന്ദൻ മാണിക്കോത്ത് പറഞ്ഞു. ഇപ്പോൾ കോടതി രണ്ടുപേർക്ക് 10 വർഷം വീതം കഠിന തടവ് നൽകിയ സാഹചര്യത്തിൽ ഇത് എന്തിന് ആര് ചെയ്തു എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. ഈ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ട ഒന്നും രണ്ടും പ്രതികളായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല. പക്ഷേ അവരറിയാം പത്രത്തിൽ നിരവധി ഇത്രയും വർഷങ്ങളായിട്ട് കഴിഞ്ഞ 30 വർഷക്കാലങ്ങളായിട്ട് അവർ ഓരോ കേസുകളിൽ പ്രതികളാകുന്ന സമയത്തും പോലീസ് അവരുടെ ഫോട്ടോസ് പത്രങ്ങളിൽ കൊടുത്ത് അത് കണ്ടിട്ടാണ് അവരായിട്ടുള്ള പരിചയം. അപ്പോൾ ആര് ചെയ്തു എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. അതിനുവേണ്ടിയിട്ട് എന്ത് തന്നെയാലും ഈ കേസുമായിട്ട് അപ്പീൽ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അരവിന്ദൻ 1 വർഷത്തോളം ചികിത്സയിലായിരുന്നു. കേരള ഗവൺമെന്റിന്റെ നിഷേധാത്മക നടപടികൾക്കെതിരെ പെൻഷൻകാർ കലക്ട്രേറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചത്. ബുധനാഴ്ച രാവിലെ 10 മണിക്ക് വിദ്യാനഗറിലെ മധൂർ റോഡ് ജംഗ്ഷനടുത്തു നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത്. പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി കൃഷ്ണൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. അടിയന്തര നടപടികളെ മുന്നോട്ട് പോകാനുള്ള ജില്ലാ പ്രസിഡന്റ് KCS നായർ അധ്യക്ഷത വഹിച്ചു. പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക ഒറ്റത്തവണയായി ഉടൻ നൽകുക, മിനിമം ആനുകൂല്യം 2,000 രൂപയായി നിജപ്പെടുത്തുക, 10,000 രൂപ മിനിമം പെൻഷനായി നിശ്ചയിക്കുക, മെഡിക്കൽ അലവൻസ് വർദ്ധിപ്പിക്കുക, പ്രത്യേക ചികിത്സാ പദ്ധതി നടപ്പിലാക്കുക, 70 വയസ്സ് കഴിഞ്ഞ പെൻഷൻകാർക്ക് അധിക പെൻഷൻ അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പെൻഷനേഴ്സ് കലക്ട്രേറ്റ് മാർച്ച് സംഘടിപ്പിച്ചത്. ജില്ലാ സെക്രട്ടറി P കുഞ്ഞമ്പു നായർ, ജില്ലാ ട്രഷറർ VV ബാലകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ജില്ലയിലെ ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് 2 വർഷത്തിലധികമായി സർക്കാർ സ്റ്റൈപ്പൻഡ് വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധം. KSU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറെ ഘരാവോ ചെയ്തു. ജില്ലയിലെ ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂളിൽ പഠിക്കുന്ന 64 വിദ്യാർത്ഥികൾക്കായി 1,50,000 രൂപയാണ് നൽകാനുള്ളത്. ആകെ 3 മാസത്തെ തുക മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ടുള്ളത്. ഇതിൽ പ്രതിഷേധിച്ചായിരുന്നു ജില്ലാ മെഡിക്കൽ ഓഫീസറെ ഖരാവോ ചെയ്തത്. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും നിരന്തരമായ ഇടപെടലിനെ തുടർന്നാണ് കലക്ടർ ഇടപെട്ട് 3 മാസത്തെ തുക അനുവദിച്ചത്. ആൺകുട്ടികൾക്ക് 750 രൂപയും പെൺകുട്ടികൾക്ക് 700 രൂപയുമാണ് സർക്കാർ ധനസഹായം നൽകുന്നത്. സമരത്തിന് ശേഷം DMO, ഡെപ്യൂട്ടി DMO എന്നിവർ KSU നേതാക്കളുമായും മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് M കുഞ്ഞികൃഷ്ണൻ എന്നിവരുമായും ചർച്ച നടത്തുകയും വിഷയവുമായി ബന്ധപ്പെട്ട് DMO നടത്തിയ ഇടപെടലുകൾ വിശദീകരിക്കുകയും ചെയ്തു. ഇന്നും അതായത് DHSC ഇന്നലെ അവധിയായിരുന്നു ഓഫീസർ, മിനിയാന്ന് ഉച്ചയ്ക്ക് ശേഷം അവധി. അപ്പോൾ ഡയറക്ടർ ഫെൽ സർവീസസ് ഇന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇന്ന് വൈകുന്നേരം ആവുമ്പോഴേ എവിടെയാണ് ഫണ്ട് അവൈലബിൾ ആണെന്നോ, ഫണ്ട് ഉണ്ടെങ്കിൽ ഏറ്റവും പെട്ടെന്ന് കാസർഗോഡിനെ ഈ എമൗണ്ട് അനുവദിച്ച് തരാമെന്ന് ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസസ് പറഞ്ഞു. ഇനി ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസസിൻ്റെ അടുത്ത് പൈസ ഇല്ലെങ്കിൽ വരേണ്ടത് സർക്കാരിൻ്റെ തലത്തിലാണ് വരേണ്ടത്. ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഹെൽത്ത് സർവീസ് ഡയറക്ടറേറ്റിൽ ലഭ്യമായ തുക അനുവദിക്കാമെന്നും അല്ലാത്ത പക്ഷം സർക്കാരിനോട് അഭ്യർത്ഥിച്ച് തുക ലഭ്യമാക്കുമെന്നും ഉറപ്പു നൽകിയതായും DMO പറഞ്ഞു. ഇതിനെ തുടർന്ന് KSU പ്രവർത്തകർ സമരം അവസാനിപ്പിച്ചു. KSU ജില്ലാ പ്രസിഡന്റ് BV പ്രദീപ് കുമാർ, ജില്ലാ സെക്രട്ടറി KR കാർത്തികേയൻ, വിജേഷ് പെരിയ, രോഹിത് CK, ഗിജീഷ് മുണ്ടക്കൈ, രാഹുൽ രാംനഗർ, ശ്രീജിത്ത്, ആഷിഫ്, അനീഷ് K, സിനീഷ് വായമ്പിൽ, സുഭാഷ് പെരിയ, രഞ്ജിൽ, രാജീവ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ആരോഗ്യ കേരളം പാലിയേറ്റീവ് കെയർ പ്രൊജക്ടിന്റെ ഭാഗമായി കൊളോസ്റ്റമി ശില്പശാല നടന്നു. ജില്ലാ ആശുപത്രി ഹാളിലായിരുന്നു ശില്പശാല നടന്നത്. ആരോഗ്യ കേരളം പാലിയേറ്റീവ് കെയർ പ്രൊജക്ടിന്റെ ഭാഗമായാണ് ശില്പശാല നടന്നത്.
ജില്ലാ ആശുപത്രി ഹാളിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശാന്തമ്മ ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. വളരെ രസകരമായി ഈ സംഗമത്തെ സൂചിപ്പിച്ചു. നമ്മൾ പല വിധത്തിലുള്ള രോഗങ്ങൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ജനിക്കുമ്പോൾ നമുക്കറിയാം എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ക്ലേശങ്ങൾ നമ്മൾ കാണുന്നത്. ഇതാ കുട്ടികളോ അവരുടെ മാതാപിതാക്കളോ അറിയാതെ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. അതുപോലെ നമ്മൾ നിമിഷം ഒരുമിച്ച് കഴിഞ്ഞ ഒരാളായിരിക്കും പിറ്റേ ദിവസം പറയുന്നത് അയാൾക്ക് ക്യാൻസറാണ്. നമ്മൾ അറിയുന്നില്ല, നമ്മൾ ഞെട്ടിപ്പോകും. ഓരോ സുഹൃത്തുക്കളുടെ അല്ലെങ്കിൽ ബന്ധുക്കളുടെ ഇത്തരം രോഗ വിവരങ്ങൾ അറിയുമ്പോൾ നമ്മൾ പെട്ടെന്നൊരു ഞെട്ടല്ല മരണം കേൾക്കുന്നത് പോലെ. അപ്പോൾ ഇങ്ങനെ പലവിധങ്ങളായ രോഗങ്ങൾ നമ്മൾ അറിയാതെ തന്നെ വന്നുപോയി. അത് രാസ കീടനാശിനികളാണോ എന്താണ് എന്ന് നമുക്ക് യഥാർത്ഥത്തിൽ പറയണം. ഇതൊക്കെ കാരണമാവാം. എങ്കിലും ഈ രോഗം വന്നു കഴിഞ്ഞാൽ നമ്മുടെ അപ്രോച്ച് എങ്ങനെയാണ്, അതിനോടുള്ള നമ്മുടെ സമീപനം, അതാണ് നമ്മളെ ജീവിക്കാൻ എനിക്ക് മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നത്. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ എൽ സുലേഖ അധ്യക്ഷയായി. DMO ഡോക്ടർ AP ദിനേശ് കുമാർ വിഷയാവതരണം നടത്തി. മുഹമ്മദ് അഷീൽ, ഡോക്ടർ NP രാജൻ, അബ്ദുൾ ഖാദർ, ത്രേസി അമ്മ, B അജയ്കുമാർ, P ഷിജി ശേഖർ, AV രാംദാസ് തുടങ്ങിയവർ സംസാരിച്ചു. തിരുവനന്തപുരത്തേക്ക് സ്ഥലം മാറ്റം ലഭിച്ച കാസർഗോഡ് ജില്ലാ കലക്ടർ PS മുഹമ്മദ് സഗീറിന് യാത്രയയപ്പ് നൽകി. കോട്ടച്ചേരി റെയിൽവേ മേൽപ്പാലം ആക്ഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു യാത്രയയപ്പ് നൽകിയത്. തിരുവനന്തപുരത്തേക്ക് സ്ഥലം മാറിപ്പോകുന്ന കാസർഗോഡ് ജില്ലാ കലക്ടർ PS മുഹമ്മദ് സഗീറിനാണ് യാത്രയയപ്പ് നൽകിയത്. കോട്ടച്ചേരി മേൽപ്പാലം ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് യാത്രയയപ്പ് നൽകിയത്. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ യാത്രയയപ്പ് യോഗം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കാലത്തെ സംബന്ധിച്ചുള്ള ജനകീയ എപ്പോഴും ഒരു ഒരു കാര്യത്തിന് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഒരു കാര്യം ചെലുത്താമോ? മീഡിയയുടെ ആവശ്യം. H ശിവദത്ത് അധ്യക്ഷനായി. കൺവീനർ A ഹമീദ് ഹാജി സംസാരിച്ചു. കുരുന്നുകളുടെ ഗണിത വൈഭവം നിറഞ്ഞ മെട്രിക് മേള ശ്രദ്ധേയമായി. ചന്ദേര BRCയിലാണ് മെട്രിക് മേള നടന്നത്. ഭാരം, ഉള്ളളവ്, സമയം തുടങ്ങിയ മെട്രിക് അളവുകളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും പ്രദർശനവുമാണ് മെട്രിക് മേളയിൽ നടന്നത്. ചെറുവത്തൂർ, പെരിക്കോട് പഞ്ചായത്തുകളിൽ നിന്നുള്ള 20 വിദ്യാലയങ്ങളിൽ നിന്നായി 80 കുട്ടികളും 20 അധ്യാപകരും മേളയിൽ പങ്കെടുത്തു. സ്കൂൾ തല മെട്രിക് മേളയിലെ മികവുകൾ പഞ്ചായത്ത് തല മേളയിൽ അവതരിപ്പിക്കപ്പെട്ടു. ഭാരവുമായി ബന്ധപ്പെട്ട് നടന്ന കമ്പവലി മത്സരം മേളയിൽ ആവേശം നിറച്ചു. ഓരോ കുട്ടിയുടെയും തൂക്കം കണക്കാക്കി ഭാരത്തിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾ തന്നെ ഗ്രൂപ്പുകളായി തിരിഞ്ഞായിരുന്നു മത്സരം. മേള ചന്ദേര ഗവൺമെന്റ് UP സ്കൂൾ പ്രധാനാധ്യാപകൻ P രാജൻ ഉദ്ഘാടനം ചെയ്തു. ചെറുവത്തൂർ BPO M മഹേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. BRC പരിശീലകരായ രഞ്ജിത്, മുംതാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. റോട്ടറി ക്ലബിന്റെ 111 ജന്മദിനാഘോഷം നടന്നു. കാഞ്ഞങ്ങാട് CD പ്രദർശനവും മാജിക് ഷോയും അരങ്ങേറി. റോട്ടറി ക്ലബിന്റെ 111 വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് നഗരത്തിൽ വെച്ച് നടന്ന ആഘോഷം നിയുക്ത റോട്ടറി ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ ജയപ്രകാശ് ഉപാധ്യായ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ KG പൈ, V ശ്രീജിത് രാജ്, PV ഹരീഷ്, ഗിരീഷ് നായിക്, റോട്ടറി ക്ലബ് പ്രസിഡന്റ് M വിനോദ് കുമാർ എന്നിവർ സംസാരിച്ചു. ആരോഗ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ രംഗത്തും അതുപോലെ തന്നെ രാജ്യാന്തര രംഗത്തും റോട്ടറി അംഗങ്ങൾ വളരെയധികം പ്രവൃത്തികളും അതുപോലെ തന്നെ സഹായങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ലോകത്തിൽ മൊത്തം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന പോളിയോ എന്ന രോഗത്തിൻ്റെ മാരക വിപത്ത് ഈ കൂട്ടായ്മയ്ക്ക് മനസ്സിലാവുന്നത്. ഇതിനെ എങ്ങനെയെങ്കിലും ഈ ലോകത്തു നിന്ന് തുടച്ചു നീക്കണം എന്നുള്ള ലക്ഷ്യത്തിൽ 1985 പോളിയോ വേണ്ടിയുള്ള പ്രതിരോധ മരുന്ന് വിതരണം ഫിലിപ്പൈൻസിൽ ആരംഭിച്ചു. പോളിയോ നിർമാർജന യജ്ഞത്തിന്റെ വീഡിയോ പ്രദർശനവും നടന്നു. തുടർന്ന് സുരേഷ് നാരായണന്റെ മാജിക് ഷോയും അരങ്ങേറി. കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബിൽ ഡിസ്ട്രിക്ട് ഗവർണറുടെ സന്ദർശനത്തിന്റെ ഭാഗമായി വിവിധ സേവന പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടു. കോട്ടച്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ സ്മാർട്ട് ക്ലാസ് റൂം നിർമ്മിച്ചു. സ്മാർട്ട് ക്ലാസ് റൂം ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ K സുജിത് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ക്ലാസ് റൂമിലേക്ക് LED പ്രൊജക്ടർ കൈമാറുകയുണ്ടായി. കുട്ടികളെ സ്നേഹിക്കുന്ന
ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഏതൊരു സേവനം ആവശ്യമുണ്ടാകുമ്പോഴും സേവനം ചെയ്യുന്ന ഒരു സംഘടനയാണ് ലയൺസ് ക്ലബ്. ഇനി ആരെങ്കിലും ലയൺസ് ക്ലബ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞെടുക്കുക, എന്താ പറഞ്ഞെടുക്കുക, എന്താ പറയുക, ഏറ്റവും നല്ല ചെയ്യുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞു നല്ലൊരു കയ്യിൽ കൊടുക്കുക. ഇത് തന്നെയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ സംഘടന എന്ത് സഹായം ആവശ്യമുണ്ടാകുമ്പോൾ, ഇപ്പം ഭൂകമ്പമായാലും പേമാരിയായാലും യുദ്ധക്കെടുതിയായാലും ഒക്കെ ഇടപെട്ട് അവിടെ ആളുകളെ സഹായിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് ലയൺസ് ക്ലബ്. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗംഗാ രാധാകൃഷ്ണൻ, മുൻ ഡിസ്ട്രിക്ട് ഗവർണർ കെ ശ്രീനിവാസ ഷേണായി, ലയൻസ് പ്രസിഡന്റ് ഇ രാജേന്ദ്രൻ, എം രാമൻ, പി ടി എ പ്രസിഡന്റ് കെ വി ബാബു, സീമ ടീച്ചർ, ഹെഡ്മാസ്റ്റർ ഇ വി സേവ്യർ, കെ വേണുഗോപാലൻ നമ്പ്യാർ, കെ ബാലകൃഷ്ണൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. തദ്ദേശ കേന്ദ്രങ്ങളിൽ വർക്കിംഗ് ഗ്രൂപ്പ് യോഗങ്ങൾ നടന്നുവരികയാണ്. നീലേശ്വരം നഗരസഭ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചെയർമാൻ പ്രൊഫസർ കെ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ വി ഗൗരി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ പ്രൊഫസർ കെ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ എ കെ കുഞ്ഞികൃഷ്ണൻ, പി പി മുഹമ്മദ് റാഫി, പി എം സന്ധ്യ, പി രാധ, ടി കുഞ്ഞിക്കണ്ണൻ, കൗൺസിലർ എറിവാട്ടുമോഹനൻ, കെ വി ദാമോദരൻ എന്നിവർ സംസാരിച്ചു. നഗരസഭാ സെക്രട്ടറി എൻ കെ ഹരീഷ് സ്വാഗതവും കൃഷി ഓഫീസർ പി വി ആർജിത നന്ദിയും പറഞ്ഞു. വിദ്യാർത്ഥികളുടെ ശാസ്ത്ര അഭിരുചി വർദ്ധിപ്പിക്കുന്ന ആർ എം എസ് എ ശാസ്ത്രോത്സവം ഫെബ്രുവരി 27 നടക്കും. കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പരിപാടി നടക്കുക. സംഘാടകർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ജില്ലയിലെ ശാസ്ത്ര ഗണിത സാമൂഹ്യ ശാസ്ത്ര പ്രവൃത്തി പരിചയ ഐ ടി ക്ലബ്ബുകളുടെ സഹകരണത്തോടെയാണ് ആർ എം എസ് എ ശാസ്ത്രോത്സവം സംഘടിപ്പിക്കുന്നത്. സയനോ 2016 എന്ന് പേരിട്ട ശാസ്ത്രോത്സവം ഫെബ്രുവരി 27 കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാഷ്ട്രീയ മാധ്യമ ശിക്ഷക അഭിയാനം ഇതിൻ്റെ 2016 ആർ എം എസ് എ സയൻസ് ഫെസ്റ്റ് ഈ പ്രാവശ്യം 27 തീയതി ജി എച്ച് എസ് എസ് കുമ്പള ഹൈസ്കൂളിൽ നടക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. 140 പ്രതിഭകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കും. ഒരു ഹൈസ്കൂളിൽ നിന്ന് ഒരു വിദ്യാർത്ഥിയെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ക്വിസ് മത്സരവും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എ ജി സി ബഷീർ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ അഷ്റഫ് ബായാർ, ഡിഇഒമാരായ ഇ വേണുഗോപാൽ, മഹാലിംഗേശ്വരരാജ്, കെ ശ്രീനിവാസ, ഇ ആർ ഉദയകുമാരി, കണ്ണൂർ അബ്ദുള്ള, ഭാർഗവിക്കുട്ടി, കെ ടി വിജയൻ, എം കെ ബി നായർ, എം ബി രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. കുട്ടികൾക്ക് മാത്രമായി ആകാശ് കിഡ്സ് ജുവൽ ആൻഡ് സിൽവർ കാഞ്ഞങ്ങാട് പ്രവർത്തനം ആരംഭിച്ചു. കാഞ്ഞങ്ങാട് നയാബസാറിലാണ് ജ്വല്ലറി പ്രവർത്തനം ആരംഭിച്ചത്. ആകാശ് കിഡ്സ് ജുവൽ ആൻഡ് സിൽവർ കാഞ്ഞങ്ങാട് നയാബസാർ ബിൽഡിംഗിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. വിവിധ ഇനം വെള്ളി ആഭരണങ്ങളുടെയും സ്വർണ്ണാഭരണങ്ങളുടെയും ശേഖരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ എൽ സുലൈഗ ജ്വല്ലറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഗോൾഡ് ആൻഡ് ഡയമണ്ട് വർക്കുകൾ, ലേസർ സോൾഡറിംഗ്, എല്ലാവിധ ജുവൽസ് റിപ്പയറിംഗ് വർക്കുകളും ഇവിടെ ചെയ്തു കൊടുക്കുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര സർവകലാശാലയിൽ വിദ്യാർത്ഥി സമരം ശക്തമായി. സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കേന്ദ്ര സർവകലാശാലയ്ക്ക് 28 വരെ അവധി പ്രഖ്യാപിച്ചു. മടക്കര തുറമുഖം അവഗണനയിൽ. വൈദ്യുതി ലഭിച്ചില്ല, കെട്ടിടങ്ങൾ നോക്കുകുത്തിയായി. ശമ്പള പരിഷ്കരണത്തിലെ അപാകതകൾ തീർക്കണം. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനത്തിന് സമാപനം.
പൊതുമേഖലാ സംരക്ഷണത്തിനായി AITUC ക്യാമ്പയിൻ കാഞ്ഞങ്ങാട് സായാഹ്ന ധർണ നടന്നു. ലേറ്റസ്റ്റ് പത്രാധിപരെ വധിക്കാൻ ശ്രമിച്ച കേസ്, പ്രതികൾക്ക് 22 വർഷം തടവും 1,00,000 രൂപ പിഴയും വിധിച്ചു. കേരള സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ പെൻഷൻകാരുടെ പ്രതിഷേധം. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ നടത്തിയ കളക്ട്രേറ്റ് മാർച്ചിൽ പ്രതിഷേധം ഇരമ്പി. ലയൺസ് ക്ലബിന്റെ സേവന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.